ഹലോ ഹലോ, ഞാൻ സഹല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യു ആൻ എ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതുപോലെ മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം കൂടെ വായിച്ച് തീർക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്നും മതിയാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് 80% ഓഫ് ക്വസ്റ്റ്യൻസും ഇന്ന് വായിച്ച് തീർക്കുന്നതാണ്. അപ്പോൾ ഞാനിന്നിങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ആൻസർ പറയുമ്പോൾ ഈ ലാംഗ്വേജ് അറിയാത്തവർക്ക് നല്ല ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ട്, അതുപോലെ ജേണലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തും കൊണ്ടിട്ടാണ് എല്ലാത്തിനും ആൻസർ പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്കും മലയാളം അറിയാത്തവർക്കും ഇത് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കും എന്തെങ്കിലും പഠിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഓൺ ചെയ്തിട്ട് പഠിക്കാവുന്നതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മുമ്പും ഒരു ക്യു ആൻ എ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത ഒരുപാട് ചേഞ്ചസൊക്കെ വന്നില്ലേ, അപ്പോൾ അതൊക്കെ ഒരു ക്യു ആൻ എ ചെയ്യുമെന്ന്. പിന്നെ പുതിയതായിട്ട് വന്നവർക്കും എന്നെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മറുവ മറിയം ആൻഡ് നഷ്വ ഫാത്തിമ. ഞാൻ രണ്ട് പേരാണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ട് എൻ്റെ പേരെന്താണ്, എവിടെ നിന്നാണ്, എന്താണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പേര് സഹല. ഇത് എല്ലാവർക്കും കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. സഹല എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. കുറേ പേര് എന്നെ ശാല എന്നൊക്കെ വിളിക്കാറുണ്ട്, ബട്ട് ഐ ആം സഹല. പിന്നെ എൻ്റെ പ്ലേസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പ്ലേസ് കേരളത്തിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. തിരൂർ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷെ ഇപ്പോൾ കേരളത്തിലില്ല, ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഇവിടെ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ഞാൻ എന്താണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ആർക്കിടെക്ചറിനാണ്. BArchആണ് കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. ഇവിടെ വിജയവാഡയിൽ SPL ആണ് പഠിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ക്യു ആൻ എ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിലേ ഉണ്ട്, അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോരുത്തരും നോക്കി പറയുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ വോയിസിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സും വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ മിസ്റ്റേക്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൻ്റെ അംബീഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഒരു ആർക്കിടെക്ചർ സ്റ്റുഡൻറ്റ് എന്ന നിലയിലും അതെനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സ് ആയതുകൊണ്ടും എൻ്റെ അംബീഷൻ എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്റ്റ് ആവണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു ആർക്കിടെക്റ്റ് ആവാൻ BArch കഴിഞ്ഞ എല്ലാവർക്കും ഒരു ആർക്കിടെക്റ്റ് ആവാൻ പറ്റും. പക്ഷേ എന്നതിലുപരി എനിക്ക് ഒരു നല്ല ആർക്കിടെക്റ്റ് ആവാനാണ് ആഗ്രഹം. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. യാ, അതാണ് അംബീഷൻ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഹോസ്റ്റലിലാണോ ഇതൊക്കെ സെറ്റ് ചെയ്തേ ക്രാഫ്റ്റ്? ഐ മീൻ ഈ ക്രാഫ്റ്റൊക്കെ ഹോസ്റ്റലിലാണോ ചെയ്യുന്നതെന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതേ, ഹോസ്റ്റലിലാണ് ഇതെല്ലാം സെറ്റാക്കി എടുക്കുന്നത്. ഇതുവരെ ലൈക്ക് ഒരു 2 വർഷമായിട്ട് ഫുൾ ഹോസ്റ്റലിൽ നിന്നുള്ള വീഡിയോസൊക്കെയാണ് വന്നിട്ടുണ്ടാവുക. 2 വർഷമല്ല, ലൈക്ക് എറൗണ്ട് 1 ഇയറായിട്ട് വരുന്ന വീഡിയോസ് എല്ലാം ഹോസ്റ്റലിൽ നിന്നുള്ള തന്നെയാണ്. നല്ല കഷ്ടപ്പാടുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മെലഡി മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിനാണ്. അപ്പോൾ ചാനൽ തുടങ്ങാൻ ആരാണ് സപ്പോർട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പഴയ ക്യു ആൻ എ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ ആരും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ചാനൽ തുടങ്ങി ലെറ്റ്സ് ഡു എന്നൊന്ന് പറഞ്ഞിട്ട് ആരും സപ്പോർട്ടൊന്നും ചെയ്യാനുണ്ടായിട്ടില്ല. ലൈക്ക് നോബഡി നോസ് ദാറ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ചാനലിൽ തുടങ്ങാൻ എനിക്ക് ഒരുപാട് ഇൻസ്പിരേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഡൻലി ഞാൻ വിചാരിച്ചു, ഓക്കെ പുതിയൊരു ഫോൺ കിട്ടിയപ്പോൾ ഓക്കെ ഇന്ന് ചാനൽ തുടങ്ങാന്നുള്ളത്. അങ്ങനെ ഒരു വീഡിയോ അന്നാണ് ഇട്ടത്. ആ വീഡിയോ അതിലില്ല, ആ വീഡിയോ എൻ്റെ ചാനലിലില്ല, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എന്തോ ഫീൽ ചെയ്തിട്ട് ആയിരുന്നു. അപ്പോൾ ചാനൽ തുടങ്ങാനായിട്ട് ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ചാനൽ തുടങ്ങിയ ശേഷം സപ്പോർട്ട് വന്നിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ആരും എന്നെ ചാനൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആ കുട്ടി എന്നെ ചോദിച്ചിട്ടുണ്ട് എസ്തെറ്റിക് ഓർ വിൻറ്റേജ്. ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് പണ്ട് കണ്ടുവരുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഞാൻ മെയിനായിട്ട് വിൻറ്റേജിൻ്റെ ആളായിരുന്നു. എൻ്റെ ക്രാഫ്റ്റും എൻ്റെ എസ്തെറ്റിക്സും ലൈക്ക് വൈബെല്ലാം വിൻറ്റേജ് ആയിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് എസ്തെറ്റിക് ലൈക്ക് ക്യൂട്ട് സ്റ്റഫിലോട്ട് മൂവ് ആണ് ചെയ്തത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഓരോ മാറ്റങ്ങളും നമ്മളോരോ ഇൻട്രസ്റ്റും ലെവൽ ഓഫ് തിങ്കിങ് എല്ലാം മാറിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കുറച്ചായിട്ട് എസ്തെറ്റിക് ക്യൂട്ട് ലൈക്ക് നീറ്റ് ആൻഡ് ക്ലീൻ
ആ ഒരു വൈബിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കളേഴ്സ് എല്ലാം മാറി മാറി വന്നിട്ടുണ്ട്. ഐ തിങ്ക് എനിക്കിപ്പോൾ ഇഷ്ടം കുറച്ചുകൂടെ എന്താ അതിനൊരു വേർഡ് ഉണ്ടായിരുന്നു റിമെമ്പർ ദാറ്റ്, ഓക്കെ, കുറച്ചുകൂടെ ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് വൈബാണ് എനിക്കിപ്പോൾ വിൻറ്റേജിനേക്കാൾ ഇഷ്ടം. എന്ന് കരുതി വിൻറ്റേജ് എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് വിൻറ്റേജ് സ്റ്റഫ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് ഞാനിപ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് എസ്തെറ്റിക്കിന് കൊടുക്കുന്നുണ്ട്. യാ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വേർ ഡിഡ് യു ബൈ സ്റ്റേഷനറി സ്റ്റഫ്സ് എന്നുള്ളതാണ്. അഫ്രീനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേഷനറി സ്റ്റഫ്സ് ഞാൻ മോസ്റ്റ്ലി വാങ്ങിക്കുന്നത് കുറവാണ്. പക്ഷെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട്, സ്റ്റേഷനറി പാലറ്റ് ജേർണൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിന്നാണ് ഞാൻ അധികം വാങ്ങിച്ചിട്ടുള്ളത്. പേപ്പർ വേൾഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനറി ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യണമെന്നില്ല, കാരണം അവരുടെ പ്രൈസും ഷിപ്പിംഗ് ചാർജൊക്കെ അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമുള്ളവർക്ക് നമുക്ക് ആമസോണുണ്ട്, ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഈവൻ മീഷോ തന്നെ നമ്മൾ നല്ല റിവ്യൂസ് എല്ലാം നോക്കി വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ക്യൂട്ട് സ്റ്റഫുകൾ മീഷോ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് ഓഫ്ലൈൻ ഷോപ്സ് എല്ലാം ഉണ്ട്, 99 Markets, അതുപോലെ നാട്ടിലൊക്കെയുള്ള കുറേ ഷോപ്പുകൾ എനിക്കറിയാം, സ്റ്റേഷനറി ഷോപ്സ് ഉണ്ട്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സിറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല അഫോർഡബിൾ തന്നെയായിരുന്നു. പക്ഷെ അവിടെയൊക്കെ പോയി വാങ്ങണ റിസ്ക് കൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങാറ്. ഇപ്പോൾ ഞാൻ നാട്ടിലല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ഓൺലൈനിൽ നിന്ന് ആവേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഷീജ ഷമീർ ആണ്. അപ്പോൾ എഡിറ്റിംഗ് ആപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എഡിറ്റിംഗ് ആപ്പ് ഇൻഷോട്ടാണ്. അപ്പോൾ ഇൻഷോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പാണ്. ഒന്നും അറിയാത്തവർക്ക് വരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. പിന്നെ നെക്സ്റ്റ് ഏജ് ആണ്, എൻ്റെ ഏജ് 21 years ആണ്. പിന്നെ സ്റ്റഡി ഞാൻ പറഞ്ഞു, വീഡിയോ പൊസിഷൻ മീൻസ് ലൈക്ക് ഓക്കെ, ഞാൻ ടേബിളിൻ്റെ ഫ്രണ്ട് ലൈനെയാണ് വെക്കാറുള്ളത്. ഐ മീൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുമ്പോൾ കാണുക, ആ ഒരു പൊസിഷനിലാണ് ക്യാമറ വെക്കാറുള്ളത്. പിന്നെ ഫേസ് റിവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ആയിഷയാണ്. അപ്പോൾ ഫേവറേറ്റ് യൂട്യൂബ് ചാനലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ കുറേ ചാനൽസ് ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മളൊരു ടോപ്പ് 3-4 എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ ആൾ ദിസ് ആർട്ട് പേഴ്സൺ ആണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, യാസ്മിൻ ആണ്. എൻ്റെ ഫേവറേറ്റ് ആണ്, നല്ല ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നത്തെ പറയുകയാണെങ്കിൽ എസബൽ പാഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗ്സ് എല്ലാം ചെയ്യുന്ന ഒരാളാണ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്ന. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് സെക്കൻഡ്. പിന്നെ വരുന്നത് നമ്മളെ മലയാളത്തിൽ നിന്ന് രണ്ട് പേരാണ്, ഒന്ന് സഫാവിത്ത് പെണ്ണും പിന്നെ നിനു ഷാജിയും. എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് അവർ രണ്ടാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ചാനലും ഇഷ്ടമാണ്. പിന്നെ നമ്മളെ നാട്ടിൽ നല്ലതെന്നുണ്ടെങ്കിൽ മിസ് മേക്കർ ഉണ്ട്, എൻ്റെ പെൻ ബാൽ ഫ്രണ്ടാണ്, എൻ്റെ ഫേവറേറ്റ് ചാനലാണ്. പിന്നെ ബാക്കിയുള്ളവർക്ക് പുറത്തു നിന്നുള്ളവരാണ്, കോട്ടേജ് ഫെയറി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെയാണ് ഉള്ളത്, കുറേ ആൾക്കാരുണ്ട്. പിന്നെ ആ കുട്ടീനെ ചോദിച്ചിട്ടുണ്ട്, ടെല്ലസ് മോർ അബൌട്ട് യു ആൻഡ് വൈ ഫ്രം പാരൻസ് വൈ ആർക്കിടെക്ട്. വൈ ആർക്കിടെക്ട് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലൈക്ക് ഓക്കെ, ഞാൻ എന്നെക്കുറിച്ച് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, പാരൻസിനെ കുറിച്ച് ഞാൻ പറയാം. പിന്നെ വൈ ആർക്കിടെക്ട് ചോദിച്ചാൽ ലൈക്ക് കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാരണങ്ങളുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നും മതിയാവില്ല, അത്രയ്ക്ക് പറയാനുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ഒരു എൻ്റെ കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലേക്ക് പറയാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൗ ടു ബി സെൽഫ് ഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവാന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ ഇസ് ലൈക്ക് ബിറ്റ് മോർ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് നല്ലൊരു ജോലിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നമുക്കൊരു ഇൻകം ഉണ്ടാവും, അപ്പോൾ തന്നെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് അതിൽ, ആ കാറ്റഗറിയിൽ അത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയ ഒരാളല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിന് ആൻസർ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റും അല്ല. എൻ്റെ എന്താ പറയുക, കുറേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെന്തെങ്കിലും ആഗ്രഹിച്ച് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ യാ, നല്ല കാര്യങ്ങൾ മാത്രം, ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതിലെനിക്ക് കൂടുതൽ ഐ മീൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പിന്നെ ഐ ലവ് യു വ്ളോഗ്സ് വെരി മച്ച്, താങ്ക് യു, ആൻഡ് വെരി നൈസ് പ്രസൻറ്റേഷൻ, താങ്ക് യു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദിയാന ഫാത്തിമയാണ്. നിങ്ങൾ പേര് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുക. പിന്നെ വാട്ട് ഈസ് ദ ഫേവറേറ്റ് തിങ് ദാറ്റ് യു മെയ്ഡ് എന്നുള്ള ക്വസ്റ്റ്യന്. അപ്പോൾ ഞാൻ, നിങ്ങൾ ക്രാഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത് എന്നത് ഉണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഇതുവരെയും ചെയ്തതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഒരു, ഞാനൊരു കാലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രീൻ കളറിലുള്ള. അപ്പോൾ അതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ, അത് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയ അല്ല, പിൻട്രസ്റ്റ് നിർത്തിയ ഐഡിയയാണ്. പക്ഷേ പിൻട്രസ്റ്റിലുള്ള ഒരു ഡിസൈനല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, എൻ്റെ സ്വന്തമായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് എന്ത് ജീവിയാണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. പിന്നെ ഞാൻ ഏതോ ഒരു കമൻറ്റിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആരോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അതിനെ കാണുമ്പോൾ ഡുവലിംഗോൻ്റെ പോലെ ഉണ്ട് എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ശരിക്കൊന്ന് നോക്കിയത്, ആ ചെറുതായിട്ട് ഡുവലിംഗോൻ്റെ കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ, അങ്ങനെ ഒരു കാലണ്ടർ ഉണ്ടാക്കുക, അതും ക്ലേ വെച്ച്, ഇറ്റ്സ് റിയലി നൈസ്. അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഫോട്ടോ കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ സൈഡിൽ തന്നെ ഇരിക്കുന്ന അതൊരു ഗ്രീൻ പേഴ്സൺ അയാളാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കമൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ആൻസർ ചെയ്തിരിക്കുന്നു. ഏജ് ഞാൻ പറഞ്ഞു, ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞു. പിന്നെ ഇൻസ്പിരേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ഇൻസ്പിരേഷനാണ് ഉദ്ദേശിച്ച്, ഐ മീൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിരേഷനാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ, കുറേ ചാനൽസ് ഉണ്ട്, കുറേ ചാനൽസാണ് എൻ്റെ ഇൻസ്പിരേഷൻ. ഒരുപാട് പേരുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് എനിക്ക് എന്തുകൊണ്ട് ഇതുപോലെ ചെയ്തുകൂടാ എന്നുള്ള, ലൈക്ക് ഞാൻ ഒരുപാട് ടൈം അവരുടെ വീഡിയോസ് കണ്ട് ഇങ്ങനെ ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോ കാണുന്നത്, സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ സ്വയം വീഡിയോ കണ്ടുവിടെ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്നാണ്. ലൈക്ക് എനിക്ക് 18 വയസ്സെന്തോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ. അപ്പോൾ അപ്പോഴത്തെ ആ ഒരു പ്രോസസ്സിങ്ങിൽ അങ്ങനത്തെ ഒരു ഐഡിയ വന്നിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ജേർണലിംഗ് സീരീസ് ചെയ്യുമോ എന്നുള്ളത്, ഓക്കെ, ജേർണലിംഗ് സീരീസ് ഞാൻ ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ജേർണലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ജേർണലിംഗ് സപ്ലീസ് ഉണ്ടാക്കുമോ എന്നുള്ളത്, ഓക്കെ, ഞാനൊരു പുതിയ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് പറയുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന്, അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. കാരണം നമ്മൾ ഈ നെഗറ്റീവ്, ഒരു ചാനലിൻ്റെ നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ ചാനൽ ഗ്രോ ആവുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഞാൻ നെഗറ്റീവ്, ഇത്രമാത്രം നെഗറ്റീവ് പറയാൻ മാത്രമൊന്നും ഞാൻ ചെയ്യുന്നില്ല. കമൻ്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല, എനിക്ക് സങ്കടമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങൾ ഓരോ കമൻറ്റും എൻ്റെ ചാനലിൻ്റെ റീച്ച് കൂട്ടുകയാണ്. സോ താങ്ക് യു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പാർട്ട്ണറിൻ്റെ നെയിമാണ്. അപ്പോൾ പാർട്ട്ണറിൻ്റെ നെയിമൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിവ് അവേ നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിലെല്ലാം പറയുന്നുണ്ട്, ഗിവ് അവേ നടത്തി ചേച്ചി, ഗിവ് നടത്തി ചേച്ചി. അപ്പോൾ ഗിവ് അവേ എന്താ നടത്താത്തതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 19 കെയിലല്ലേ നിൽക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 20 എങ്കിലും ആയാൽ എനിക്ക് അതൊരു പോയിൻ്റാക്കി പറയാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു 30 ഗിവ് അവേ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 20 തന്നെ ഒരു ഗിവ് അവേ, ഒരു സെറ്റ് ഗിവ് അവേ നടത്തുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഔട്ട്ഫിറ്റ് കോസ്റ്റ് എന്നുള്ളതാണ്. അതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷേ എന്നാലും എൻ്റെ ഒരു ഗസ്സസ് വെച്ചിട്ട് ഞാൻ അന്നിട്ട് വീഡിയോയിലുള്ള ഔട്ട്ഫിറ്റിൻ്റെ കോസ്റ്റാണ് ചോദിച്ചെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഔട്ട്ഫിറ്റും അതുപോലെ ഗേളി ഗേളി സ്റ്റെപ്സ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, ഒരു ചാനല്, സഹലാസ് ഡെയ്സി എന്നാണ് അതിൻ്റെ പേര്. ചാനലിലെ ലിങ്ക് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റുന്നതാണ്, ഇതിൽ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഉടനെ നമ്മളെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഞ്ജു ജോൺസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വെർ ഡിഡ് യു ഗെറ്റ് ദിസ് ഐഡിയാസ് ലൈക്ക് ക്രാഫ്റ്റ്, ഡെക്കോസ് എക്സെട്ര. പിന്നെ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞു, പഠിക്കുന്നത് പറഞ്ഞു, സ്ഥലം പറഞ്ഞിട്ടുണ്ട്, ഫേസ് ടൈമിൽ ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ വെർ ഡിഡ് യു ഗെറ്റ് ദിസ് ഐഡിയ ഫോർ ക്രാഫ്റ്റ് ആൻഡ് ഓൾ? സോ ദ ആൻസർ ഈസ് പിൻട്രസ്റ്റ്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഓൾമോസ്റ്റ് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിൻട്രസ്റ്റ് അറിയാത്തവരൊക്കെ ഞാനത് വേറെ സ്ഥലത്ത് നിന്ന് കോപ്പി അടിച്ചതാണെന്നൊക്കെ എടുത്തെടുത്ത് പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, നിങ്ങൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ക്രാഫ്റ്റിൻ്റെ നെയിം നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സെയിം സാധനം കാണാൻ പറ്റും. കാരണം എല്ലാ പിൻട്രസ്റ്റിൽ നിന്ന് വരുന്നത് തന്നെയാണ്. പിൻട്രസ്റ്റ് നല്ലൊരു ആപ്പാണ്, നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് മൈൻഡ് ഓപ്പൺ ചെയ്യിക്കുന്ന ആപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാളു മീനൂസാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇത്രയും ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ട് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് കാണിക്കുകയോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ ഒരു വീഡിയോ എഡിറ്റിങ് ചെയ്യുന്നത് കാണിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എസ്തെറ്റിക് ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻഷോർട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇൻഷോർട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര മിനിമലായിട്ടുള്ള ഓപ്ഷൻസാണ്, നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് മെയിനായിട്ട് കുറച്ചുകൂടെ കളർ ഗ്രേഡിങ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഐഫോണിൽ തന്നെ നമുക്ക് കളേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഐഫോണിൽ ഞാൻ ജസ്റ്റ് ഒന്നും എഡിറ്റ് ചെയ്തിട്ടാണ് അത് ഇൻഷോട്ടിലോട്ട് ഇടുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ ക്വാളിറ്റി കുറയാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ 2K യിലും 4K യിലൊക്കെ ഇട്ടിട്ട് ചെയ്യുക, അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ലൈറ്റിംഗ് ഉണ്ടെന്ന് ഉറപ്പിക്കണം, കാരണം ലൈറ്റിംഗ് ഇല്ലാതെ വീഡിയോ നല്ല പൊട്ടയായിരിക്കും. അത് എത്ര എഡിറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ നല്ല പണിയായിരിക്കും. പിന്നെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ കുറേ നമ്മൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ക്യൂട്ട് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ കുറേ കൂടെയൊക്കെ വീഡിയോ ക്യൂട്ടാവും. മെയിനായിട്ട് ക്ലാരിറ്റി നോക്കുക, അതേപോലെ ലൈറ്റ് നോക്കുക, പിന്നെന്താ ബാക്ക്ഗ്രൗണ്ട് നന്നാക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫുൾ ക്വാളിറ്റിയിൽ അപ്ലോഡും ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ ടിപ്സ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ട്രൈപോഡ് ഏതാന്നുള്ളതാണ്. അപ്പോൾ ട്രൈപോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിൽ വലിയൊരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കേട് വന്നു, അത് താഴോട്ട് വീണു. അപ്പോൾ ഞാൻ പുതിയൊരു ട്രൈപോഡ് വാങ്ങിച്ചു, ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ട്രൈപോഡാണ്, അത്ര ക്വാളിറ്റിയൊക്കെ അത്രയേ ഉള്ളൂ, പക്ഷെ നമുക്ക് നല്ല രീതിക്ക് തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് IB എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല. അപ്പോൾ വിച്ച് ലൈറ്റ് ഡു യു യൂസ് ടു ഷൂട്ട് വീഡിയോസ് ആൻഡ് വിച്ച് ആപ്സ് ആർ യൂസിങ്? ഓക്കെ, വിച്ച് ഫോൺ ആൻഡ് ഐ ലൈക്ക് യു വീഡിയോസ് ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽ. താങ്ക് യു. അപ്പോൾ ഏത് ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ മെയിൻലി ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ലൈറ്റ് ഉണ്ട് എനിക്ക്. ഒന്ന് കുറച്ച് ഡിമ്മാണ്, ഒന്ന് നല്ല ബ്രൈറ്റനായിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ ഈ രണ്ട് ലൈറ്റും ഞാൻ ഓൺ ആക്കിയിട്ടാണ് നൈറ്റെല്ലാം ഷൂട്ട് ചെയ്യാറ്. ഇനിയിപ്പോൾ മോർണിംഗിലാണെങ്കിൽ വിൻഡോ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് നല്ല നാച്ചുറൽ ലൈറ്റ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ മോർണിംഗിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ക്ലാരിറ്റിയിൽ കിട്ടാറുണ്ട്, നൈറ്റാകുമ്പോൾ ക്ലാരിറ്റി അത്യാവശ്യം കുറയാറുണ്ട്, അപ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഏത് ആപ്സാണ് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇൻഷോട്ടാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ തംബ്നെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്സ് പിക്സാർട്ടാണ്. അത് ഫോണിലാണെങ്കിലാണ് കേട്ടോ പിക്സാർട്ട് യൂസ് ചെയ്യാറ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലാപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിലാണ് ചെയ്യാറുള്ളത്. ഫോട്ടോഷോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലോണം സമയമുള്ളപ്പോഴാണ് ഫോട്ടോഷോപ്പ് ചെയ്യാറുള്ളൂ. ഐ മീൻ പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നുള്ള ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പിക്സാർട്ടിലാണ് ചെയ്യല്. ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഭയങ്കര ക്വാളിറ്റിയിലൊന്നും കിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടാവുന്നതാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫോൺ ഏതാന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫോണ് iPhone 13 ആണ്. അപ്പോൾ ഈ iPhone 13 ഇല്ലായിരുന്നപ്പോഴും ഞാൻ മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയിലൊക്കെ. അത് റെഡ്മീൻ്റെ ഒരു ഫോൺ വെച്ചിട്ടായിരുന്നു, Redmi 8 or Note 8 ആ ഫോൺ വെച്ചിട്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഫേവറേറ്റ് യൂട്യൂബർ ആരാന്നാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗിവ് വേണ്ടത് ഞാൻ പറഞ്ഞു, ജേണലിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. റൂം ടൂറ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാട്ടിൽ പോകുമ്പോൾ റൂം ടൂറ് ചെയ്യാമെന്ന് കരുതി നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ബിസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തിരിച്ച് ഞാൻ ഹോസ്റ്റലിൽ വരും. ഹോസ്റ്റലിലാകുമ്പോൾ റൂം എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ആക്കി എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് അത്രയും എക്സ്പെൻസീവായ സ്റ്റെഫൊന്നും ഇട്ടിട്ട് ഈ ഹോസ്റ്റൽ റൂമിൽ നടക്കണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ റൂം എനിക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ ഹോസ്റ്റൽ റൂം വീഡിയോ എടുത്തിട്ടെന്നുള്ള, അങ്ങനെ രണ്ട് തോട്ട് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ എനിക്ക് റൂം ടൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇനി വീട്ടിൽ പോകുമ്പോൾ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്യുമായിരിക്കും, ഐ ഡോണ്ട് നോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ സബ്സ്ക്രൈബർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആൻസർ പറയാം. ഫസ്റ്റ് മദറിൻ്റെ നെയിമാണ്, പിന്നെ ഫാദറിൻ്റെ നെയിമൊക്കെയാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പാരൻസിൻ്റെയും എൻ്റെ സിബ്ലിങ്ങിൻ്റെ ഒക്കെ കാര്യം ലൈക്ക് എനിക്ക് ഇങ്ങനെ പറയുന്നതിനോട് വലിയ താല്പര്യമില്ല, കാരണം അവരുടെ ഒരു പ്രൈവസി നോക്കിയിട്ടാണ് പറയാത്തത്. കാരണം അതിൽ വലിയൊരു കണ്ടൻറ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. പിന്നെ ഏത് ക്ലാസ്സിലാണെന്നുള്ളത്, ഞാനിപ്പോൾ ഡിഗ്രി BArk 3rd year ആണ്. അപ്പോൾ യാ, പിന്നെ ഹൗ ഓൾഡ് ആർ യു ഞാൻ പറഞ്ഞു, I'm 21 years old.
പിന്നെ ആരാണ് എൻ്റെ ഫാമിലിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ടീവാണ്, ആർക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് തന്നെ എൻ്റെ ഉപ്പയാണ് കുറച്ചുകൂടെ തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവരും ഈക്വലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ നെയിം ഒന്നുമില്ല, സഹല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സിബ്ലിംഗ് നെയിമാണ്, അത് പറയുന്നില്ല. പ്ലേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്. ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന്, ഐ മീൻ ഫ്യൂച്ചറിൽ കുറേ പ്ലാൻസ് ഉണ്ട്. അതിലിപ്പോൾ ആംബീഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആർക്കിടേക്റ്റ് ആവണമെന്നുള്ളതാണ്. ഫേവറേറ്റ് ആക്ടേഴ്സ് ഒന്നുമില്ല, ആരുമില്ല. ഫേവറേറ്റ് കളറ് എനിക്ക് വൈറ്റാണ് കൂടുതലിഷ്ടം. ഇപ്പോൾ കുറച്ചായിട്ട് പേസ്റ്റൽ പിങ്കും ഇഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് ഫേവറേറ്റ് ഫുഡാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താ, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഓരോ ടൈമിൽ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ഹോബീസ് എനിക്ക് കുറേ ഉണ്ട്. ഫേവറേറ്റ് പ്ലേസ് ഞാനിതുവരെ പോയതിൽ എനിക്ക് പോണ്ടിച്ചേരിയാണ് ഏറ്റവും ഇഷ്ടമായ സ്ഥലം. ഓഫ് മൈ ഗോഡ്. പിന്നെ ഫേവറേറ്റ് മൂവി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ഇല്ല, പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് സ്റ്റുഡിയോ ജിബ്ലിയുടെ മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ആനിമി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് സോങ് ഒന്നുമില്ല, ഇപ്പോൾ കുറച്ചായിട്ട് പാട്ടൊക്കെ കേൾക്കുന്നത് വളരെ കുറവാണ്. മാക്സിമം കേൾക്കാതിരിക്കാനാണ് ട്രൈ ചെയ്യൽ. പിന്നെ ആനിമി കാണുമെന്ന് വെച്ചാൽ നോട്ട് റിയലി, ബട്ട് യാ ജിബ്ലി മൂവീസ് കാണും, കൈൻഡ് ഓഫ് എൻ ആനിമി. യാ പിന്നെ ഞാൻ പറഞ്ഞു ജിബ്ലിയിലെൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് പറയാം. മൈ നൈബർ ടൊട്ടോറോ ആണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ പൊണ്ണിയോ എനിക്കിഷ്ടമാണ്. പിന്നെ റൂം ടൂർ ഞാൻ പറഞ്ഞു ഓൾറെഡി. യാ പിന്നെ നെക്സ്റ്റ് കമൻറ്റ് വന്നിട്ടുള്ളത് ആയിഷ ശാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ്. അപ്പോൾ ഫുൾ നെയിം ഞാൻ പറഞ്ഞു. പിന്നെ കോട്ടേജ് ഫെയറി ആയിരുന്നില്ല എൻ്റെ ഫസ്റ്റ് ഇൻസ്പിരേഷൻ, ഇപ്പോൾ മാറിയോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പം എൻ്റെ ഇൻസ്പിരേഷൻ ആരാന്നുള്ളത്. അപ്പോൾ ഈ കോട്ടേജ് ഫെയറി ഞാൻ എൻ്റെ മുമ്പ് പണ്ടത്തെ വീഡിയോസിലാണ് ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ മോട്ടിവേഷൻ ടു കണ്ടിന്യൂ ദിസ് ചാനൽ, അങ്ങനെ ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തോന്നും ചാനൽ നിർത്തണം മതി എന്നൊക്കെ. പക്ഷെ അപ്പോഴും എനിക്ക് കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് പറയും ഇത് നല്ല ഭംഗിയുണ്ട്, അത് നല്ലതായിരുന്നു, അത് ഇനി ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ ആ കമൻസാണ് എനിക്കിപ്പോൾ ഒരു മോട്ടിവേഷൻ മുന്നോട്ട് പോകാനുള്ള. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് വരുന്ന, സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറും എൻ്റെ മോട്ടിവേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും. പിന്നെ സ്മോൾ ബിസിനസ്, എനിക്ക് നല്ല ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. ഒരുപാട് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഷോപ്പ് കാണാത്തവരൊക്കെ പോയി കാണുക, ഷോപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോപ്പ് തുടങ്ങാനുള്ള ഇൻസ്പിരേഷൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോപ്പ് തുടങ്ങാനുള്ള ഇൻസ്പിരേഷൻ അൺകംഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അവരുടെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്കും ഷോപ്പ് വേണമെന്ന് തോന്നിയിട്ടുള്ളത്, അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ആർക്കിടെക്ചർ സ്റ്റഡീസ് വിച്ച് ഇയർ ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റഡീസിനൊക്കെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം, കോളേജിനെ കുറിച്ചിട്ടും അതിൽ പറയാവുന്നതാണ്. പിന്നെ എങ്ങനെയാണ് പഠിത്തവും ഈ ഒരു യൂട്യൂബും എല്ലാം കൂടെ ബിസിനസ്സും എല്ലാം കൂടെ എങ്ങനെ നടക്കുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കുറേ വലുതാണ്. എല്ലതും ടൈം മാനേജ്മെൻറ്റാണ് കുറേയൊക്കെ. പിന്നെ ആർക്കിടെക്ചർ അറിയുന്നവർക്കറിയാം നല്ല വർക്കും ഒരുപാട് കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ടൈം കണ്ടെത്തി ചെയ്യണം. യാ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, നെക്സ്റ്റ് പോകാനുള്ള ഇഷ്ടമുള്ള പ്ലേസാണ്, ഐ മീൻ ഡ്രീം പ്ലേസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്ലേസ് ഉണ്ട് പോകാനുള്ള. സൗദിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കേ ഡ്രാമ എനിമി ഇൻട്രസ്റ്റ് ആണോലോ, ലൈക്ക് എനിക്ക് അത്ര വലിയ കേ ഡ്രാമ ഒന്നും ഞാൻ അധികം കണ്ടിട്ടൊന്നുമില്ല. ഒരു ഡ്രാമയായിട്ട് കണ്ടിട്ടുള്ളൂ, എനിക്കത് ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് വർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹോസ്റ്റലിൽ കംഫർട്ടബിൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കറൻ്റ്ലി ഒഫ്കോഴ്സ് ഹോസ്റ്റലിൽ നല്ലോണം കംഫർട്ടബിൾ ആണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇത്ര ചില്ലായിട്ടൊരു വീഡിയോ എടുക്കുന്നത്. എനിക്കൊരു പ്രശ്നമില്ല, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഏത് ആപ്പാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കുറേ ആയി ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇൻഷോട്ടാണ്. പിന്നെ ഹൗ ടു ബി എസ്തെറ്റിക് ലൈക്ക് യു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടിപ്പും കാര്യങ്ങളും ഹൗ ടു ബിക്കം മോർ ലൈക്ക് ബിറ്റ് മോർ എസ്തെറ്റിക് എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഞാൻ തുടങ്ങിയ ചാനലാണ് സഹലാസ് ഡെയ്സി. യാ അപ്പോൾ ആ ചാനലിലായിരിക്കും ഈ ടൈപ്പ് വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഏത് മിനിമൽ സാധനങ്ങളും നമുക്ക് കുറച്ച് എസ്തെറ്റിക്കാക്കി മാറ്റാമെന്നുള്ളതായിരിക്കും ആ ചാനലിലെ കണ്ടൻറ്റ്. അപ്പോൾ യാ അത്രയാണ്. പിന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആൻസർ ചെയ്യാത്തത് മാത്രം ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫേവറേറ്റ് പെറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല, ക്യാറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ ഹോബീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയാണ് പഠിക്കുന്നത് പറഞ്ഞു. പിന്നെ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ വരുന്നത് ഫെബ്രുവരി 14th, വാലന്റൈൻസ് ഡേൻ്റെ അന്നാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് റവന്യൂ എത്രയെന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്കങ്ങനെ റവന്യൂ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാനൊരു ഏകദേശമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്കൊരു 100K ഉണ്ടെങ്കിൽ, $100 ഉണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഒരു ചെറിയ ചാനലായതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ക്ലോസ് ടു 20K ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഈ കിട്ടുന്നത് റീച്ചിനനുസരിച്ച് ഇരിക്കും കേട്ടോ. എൻ്റെ വീഡിയോസ് ചിലപ്പോൾ നല്ലോണം റീച്ചാവാറുണ്ട്, അപ്പോൾ എനിക്ക് നല്ല ക്യാഷ് കിട്ടാറുണ്ട്. പക്ഷേ ചിലപ്പോൾ എൻ്റെ നല്ല ബിലോ ആണ് ഉണ്ടാവാറുള്ളത്, അതുകൊണ്ട് ചില മന്ത്സിൽ ക്യാഷൊന്നും കിട്ടാറില്ല, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല റീച്ചുള്ളപ്പോൾ ക്യാഷ് കിട്ടും, റീച്ചില്ലാത്തപ്പോൾ ക്യാഷ് കിട്ടില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് വൈറ്റ് റോസ് ആണ്. അപ്പോൾ വൈറ്റ് റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫേസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ ഞാൻ കഴിഞ്ഞ Q&A പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് വരാനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ ഏകദേശം അത് തന്നെയാണ്. എൻ്റെ ഈ ഒരു ചാനലിൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ഫേസ് കാണിക്കണം എന്നുള്ളൊരു എന്താ കാണിക്കാൻ മാത്രമുള്ളൊരു കണ്ടൻറ് എൻ്റെ ചാനലിലില്ല. ആക്ച്വലി എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇപ്പോഴും തോന്നിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് എന്ന് തോന്നുന്നു അന്ന് ഫേസ് കാണിക്കുകയുള്ളൂ. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഫേസ് കാണിക്കുന്നുള്ളത്, അതെനിക്ക് 100% ഉറപ്പാണ് കാണിക്കില്ല. അത് കുറേ കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ള കാരണം എനിക്ക് എൻ്റെ ഫേസ് ഇതിൽ കാണിക്കണം എന്നുള്ളൊരു എൻ്റെ ഒരു പ്രൈവസി പാർട്ടും കൂടെ ഉണ്ട്. എനിക്ക് അങ്ങനെ കാണിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് മേ ബി ഡിസപ്പോയിൻറ്റഡ് ആക്കും, നിങ്ങൾ എന്നും കാണുന്ന വീഡിയോത്തെ ഒരാളുടെ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാലും എൻ്റെ ഫേസ് നിങ്ങൾ കാണേണ്ട ഒരു ആവശ്യം എൻ്റെ വീഡിയോയിലില്ല. കാരണം എല്ലാ കണ്ടൻസും നിങ്ങൾക്ക് കണ്ടൻറ് കാണാൻ പറ്റുന്നതായിട്ടുള്ള കണ്ടൻസാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ അത്രയും നൈസ്ലിയാണ് എഡിറ്റ് ചെയ്യാറും എല്ലാതുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് നൈസായി തോന്നുമായിരിക്കും എൻ്റെ ഫേസ് ഇല്ലെങ്കിലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂട്യൂബ് ജേണി പറയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ കുറേയൊക്കെ മനസ്സിലാകുന്നതാണ്. പിന്നെ എൻഗേജ്ഡ് ആണോ ലവർ ഉണ്ടോ, ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാരേജ് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതിന് ആൻസർ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇല്ല, ഞാൻ സിംഗിളാണ്, എനിക്ക് മാരേജൊന്നും ഇപ്പോൾ കഴിക്കാനൊന്നും ഇല്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പഠിക്കുകയാണ്, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഡേ പ്രൊഡക്റ്റീവ് ആക്കാൻ എന്തൊക്കെയാണ് ചെയ്യൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡേ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബുള്ളറ്റ് ജേണലൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്തിട്ട് ആ ഡേ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ഗോൾ ഉണ്ടാവും മനസ്സിൽ, ഓക്കെ ഈ ടു ഡു ലിസ്റ്റിലുള്ളതെല്ലാം കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത്. അപ്പോൾ അത് നല്ലൊരു എഫക്റ്റീവ് ആണ്. പിന്നെ പ്രൊഡക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ ടൈം കുറച്ചാൽ മതി. അധികം ഫോണിലൊന്നും നോക്കാതിരുന്നാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും. അപ്പോൾ യാ, അതൊക്കെയാണ് ചെറിയ ചെറിയ ടിപ്സ്. വലിയ ടിപ്സൊക്കെ പിന്നെ പറയാം കേട്ടോ. ഞാൻ ഒരുപാട് പ്രൊഡക്റ്റീവ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിലൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂട്യൂബ് ഏണിങ്സ് ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ ഏത് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസിലൊന്നും ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല, ബട്ട് എഡിറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഫിൽറ്ററും അഡ്ജസ്റ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫിൽറ്റർ ഈസ് സംതിങ് എൽസ്. ഞാൻ എൻ്റെ വീഡിയോൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടും, സാച്ചുറേഷൻ കുറച്ച് വെക്കും, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അല്ലാതെ സെപ്പറേറ്റ് ഒരു ഫിൽറ്റർ ഇടുന്നില്ല. ഇതെല്ലാം ഞാൻ ഐഫോണിൽ തന്നെയാണ് ചെയ്യാറുള്ളത്, ഐഫോണിൻ്റെ ഫോട്ടോ എഡിറ്റിങ്ങിലാണ് ചെയ്യാറുള്ളത്. ഇൻഷോട്ടിൽ ഒരുപാട് ഫിൽറ്റേഴ്സൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഇടാറില്ല. കാരണം അങ്ങനെ ഇടുമ്പോൾ ക്ലാരിറ്റിയൊക്കെ കുറയാറുണ്ട്. പിന്നെന്താ, യാ നെയിം എന്താ, ഏജ് എത്ര, ഫേസ് റിവീൽ ചെയ്യൂ, ഹോം എവിടെ, ഇതൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഡയമണ്ട് ഫെയറി ഗേൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫേവറേറ്റ് അനിമി ഞാൻ പറഞ്ഞു. പിന്നെ കെ ഡ്രാമ ഇല്ല, കാണാറില്ല. പിന്നെ ഡിസ്ട്രിക്റ്റ് പറഞ്ഞു. സിബ്ലിങ്സ്, എനിക്കൊരു സിബ്ലിംഗ് ഉണ്ട്, അപ്പോൾ അത് പറഞ്ഞു. ഫാമിലി മെമ്പേഴ്സ് അതൊക്കെ പറയുന്നു, വലിയ ആഗ്രഹമില്ല. പിന്നെ കെ പോപ്പ് ഫാൻ അല്ല ഞാൻ. യൂട്യൂബ് സ്റ്റാർട്ട് ഡേറ്റ് അത് എനിക്കും തന്നെ അറിയില്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ ചാനലിൽ കാണുന്ന വീഡിയോ അല്ല എൻ്റെ ഫസ്റ്റ് വീഡിയോ, എനിക്കതിന് മുമ്പും ഒരു വീഡിയോസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇയറിൻ്റെ ഒരു
ഐഡിയ ഉള്ളൂ, അല്ലാതെ എന്നാണ് കറക്റ്റ് ഒന്നും അറിയില്ല. പിന്നെ എന്താ, ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ പറഞ്ഞു, ഫോൺ ഞാൻ പറഞ്ഞു, ഫേവറേറ്റ് ഡെസേർട്ട്, ഞാനങ്ങനെ ഡെസേർട്ടിൻ്റെ ഫാനല്ല, ഐ മീൻ എനിക്ക് സ്വീറ്റ് തിങ്സിനേക്കാളും ഇഷ്ടം ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഡെസേർട്ട്. എന്നാലും പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാംഗോസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഡെസേർട്ടായിട്ട് കൂട്ടാം. പിന്നെ ഡ്രീം ചോദിച്ചിട്ടുണ്ട്, കുറേ ഡ്രീംസ് ഉണ്ട്, അപ്പോൾ അതിൽ ഏത് പറയുന്നത് ഭയങ്കര കൺഫ്യൂഷനാണ്, അപ്പോൾ പറയുന്നില്ല. ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗെയിം എന്താ, ലൈക്ക് ഗെയിം ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഡ്രീം കൺട്രി ചോദിച്ചിട്ടുണ്ട്, അറബ് കൺട്രീസ് ഒക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഫേവറേറ്റ് അനിമൽ ക്യാറ്റാണ്. പിന്നെ സിബ്ലിങ്സ് ഇല്ല, ഇല്ല എൻ്റെ സിബ്ലിങ്ങിന് യൂട്യൂബ് ഇല്ല. പിന്നെ കുവായി ഫ്ലിപ്പ് ബുക്ക് ചെയ്യാം. പിന്നെ പെറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഫേവറേറ്റ് പ്ലേസ്, ഫേവറേറ്റ് കളർ, സോങ്, ഫേവറേറ്റ് ഷോപ്പിംഗ് ആപ്പ്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് ഷോപ്പിംഗ് ആപ്പ് സത്യം പറഞ്ഞാൽ ആമസോൺ ആണ്. ഞാൻ ഒരു സാധനം, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ സാധനം വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എനിക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ബാക്കി നമ്മളൊരു പാർട്ട് ടു ഒക്കെ ആയിട്ട് ഇൻഷാല്ലാ സമയം കിട്ടുമ്പോൾ ഒക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാവുന്നതാണ്. പിന്നെ എന്നെ കാണാത്തവർക്കാർക്കും സങ്കടമൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ ഐം സോറി, ഫെസ്റ്റിവലും താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് യാ, നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.